മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കുഞ്ഞുമോൻ മഹത്വം ഉണ്ടാകട്ടെ ചലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും അവൻ്റെ തലയിൽ ചൗരക്കെത്തി തൊടിവിക്കുകയുമില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം ഖന്ന അതീവ ഭക്തിയായിരുന്നെങ്കിലും അവൾക്ക് മക്കളില്ലായിരുന്നു പക്ഷെ പെനിന്ന അവൾ കന്നയെ നിന്ദിക്കുന്നവളും ഒക്കെയായിരുന്നു താരതമ്യേന ഭക്തി ഇല്ലായിരുന്നെങ്കിലും അവൾക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് യോബിൻ്റെ അനുഭവം അതാണ് യോബ് ഭക്തനായിരുന്നു യോബിനെ പോലൊരു ഭക്തൻ വേറെ ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ മരിക്കാനിടയായി സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുവാൻ ദരിദ്രനും രോഗിയും നിന്നതിനുമായി തീരുവാൻ ഇടയായി തീർന്നു നമുക്കറിയാം അത് ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ട് ഇവിടെ ഹന്ന ഭക്തയായിരുന്നു അവൾ അവളെ നിന്നിച്ച പെനിന്നെയോടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിനെ അവൾ കുറ്റപ്പെടുത്തുന്നില്ല ദൈവത്തെ അവൾ കുറ്റപ്പെടുത്തുന്നില്ല അവൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അവൾ ദൈവസന്നിധിയിൽ നേരുകയാണ് നേർച്ച നേരുന്നത് എനിക്ക് പിന്നെക്കുള്ളതിനേക്കാൾ മക്കളെ കിട്ടണം എന്നല്ല മറിച്ച് എനിക്ക് ഒരു കുഞ്ഞിനെ തന്നാൽ മതി അതും എനിക്ക് വേണ്ട ഞാനത് നിനക്ക് തരും എന്താണ് അങ്ങനെ ഒരു നേർച്ച നേരാൻ കാരണം രണ്ട് കുട്ടികളെ എനിക്ക് തരുന്ന പക്ഷം ഒന്നിനെ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ അതിലൊരു യുക്തിയുണ്ട് പക്ഷെ അവൾ പറയുകയാണ് ഞാൻ നൊന്ത് പ്രസവിക്കുന്ന കുഞ്ഞിനെ എനിക്ക് വേണ്ട എൻ്റെ വീട്ടിൽ വേണ്ട ഞാനത് ദൈവസന്നിധിയിൽ ദൈവാലയത്തിനർപ്പിക്കും കാരണം അവൾ നിരന്തരമായി അവിടെ ഏലി പുരോഹിതൻ്റെ ആ ശീലോവിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു സ്ത്രീയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഏലി പുരോഹിതൻ്റെ മക്കൾ അഭക്തരാണ് അവർ നീചന്മാരാണ് അവിടെ വരുന്ന പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരാണ് യാഗപീഠത്തെ മലിനമാക്കുന്നവരാണ് അവിടെ ഒരു നല്ല ദൈവദാസൻ്റെ കുറവ് അവൾ കണ്ടു അതുകൊണ്ട് അവൾ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നീ ഒരു മകനെ തന്നാൽ ഞാനവനെ ഇവിടെ നിനക്ക് ഞാൻ അർപ്പിക്കും തീർച്ചയായിട്ടും അവൻ വളർന്ന് വലുതായി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ശുശ്രൂഷ ഇവിടെ ചെയ്യുവാൻ ഇടയായിത്തീരും എന്നുള്ള ഉറപ്പ് അവൾക്ക് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അവൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് പ്രാർത്ഥിച്ചത് അല്ലാതെ അവളുടെ നിന്ന് മാറാൻ വേണ്ടി എനിക്കൊരു ആണിനെയെങ്കിലും പെണ്ണിനെയെങ്കിലും ഒരു കുഞ്ഞിനെ എനിക്ക് തരണം എന്നല്ല എനിക്ക് കൃത്യമായിട്ടൊരു ആൺകുട്ടിയെ തരണം അതിനെ ഞാൻ ദൈവത്തിന് അർപ്പിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾക്ക് അവളുടെ നിന്ന് മാറി എനിക്കും കുഞ്ഞുണ്ട് എന്ന് വരുത്താനല്ല പിന്നെ ആ കുഞ്ഞ് വാർദ്ധക്യത്തിൽ അവളെ സഹായിക്കുന്നവനായി മാറണം അതിനുമൊന്നും മറിച്ച് അവളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വമുണ്ടാകണം അബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ ദൈവം പറഞ്ഞു അവനെ നീ എനിക്ക് ആകാൻ കഴിക്കുക അതുപോലെ തന്നെ ഇബ്താഹിന് ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ അവൻ ദൈവത്തിന് ആ കുഞ്ഞിനെ നേരുവാൻ ദൈവവേലിക്ക് തീർന്നു ഇവിടെ അന്നയ്ക്ക് കുഞ്ഞില്ല ദൈവത്തോട് പറയുകയാണ് എനിക്കൊരു കുഞ്ഞിനെ തരണം തന്നാൽ ഞാനത് ദൈവത്തിന് നൽകും പ്രിയപ്പെട്ടവരെ നൂറ് ശതമാനം ദൈവത്തിന് നൽകിയ ആളുകളിൽ ഒരാളാണ് ഈ സ്ത്രീയെ യേശുക്രിസ്തു ഒരു വിധവയായ ഒരു വൃദ്ധയായ ഒരു ദരിദ്രയായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു അവൾ രണ്ട് ചെമ്പുകാശ് ദേവാലയത്തിൽ സ്ത്രീ ഭണ്ണാരത്തിലിട്ടു അപ്പോൾ യേശു ചുറ്റും നിന്ന ആളിനോട് പറഞ്ഞു ഈ സ്ത്രീയെ നോക്കുക അവൾ രണ്ട് വെള്ളിക്കാശാണ് ഈ ദേവാലയത്തിൽ ഇട്ടത് ധനവാന്മാർ ധാരാളം വാരി ഇടുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീയുടെ കയ്യിൽ ഇനിയൊന്നും ഇല്ല അവൾക്കുണ്ടായിരുന്ന മുഴുവൻ അവൾ ദൈവത്തിന് കൊടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഏറ്റവും അധികം ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് ഈ സ്ത്രീയാണെന്ന് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്ന് യേശു പറയുവാൻ ഇടയായി തീർന്നു ആ ഗണത്തിലിതാ ഒരാളും കൂടെ അതായത് തനിക്ക് കർത്താവ് നൽകാൻ പോകുന്ന ആ ഒരു കുഞ്ഞിനെ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ നൂറ് ശതമാനം അവൾ ദൈവത്തിന് കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങളെക്കാൾ ദൈവാലയത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ് പൗലു സബോസ്വലം പറഞ്ഞു എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത് കർത്താവിൻ്റെ കാര്യം നോക്കുവാൻ ആളുകളില്ല എന്നാൽ തീമോത്യോസ് വ്യത്യസ്തനാണ് എന്നാണ് പൗലൂസ് പറഞ്ഞത് ഇവിടെ വ്യത്യസ്തയായൊരു സ്ത്രീയെ അവൾ അവളുടെ കാര്യം പരിചയച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം ദൈവനാമത്തിന് സംഭവിച്ചിട്ടുള്ള അപമാനം മാറുവാനിടയായിത്തീരണം എന്നെ എൻ്റെ പ്രസവ വേദന കൊണ്ട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതുകൊണ്ട് ഞാനവിന് ചെറുപ്പത്തിൽ ശിക്ഷണം നൽകുന്നത് കൊണ്ട് ആ ദൈവത്തിന് അത് മഹത്വമായി തീരുമെങ്കിൽ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിനെ ദൈവത്തിന് നേരുകയാണ് പ്രിയപ്പെട്ടവർ ഇത് ദൈവഹൃദയത്തെ വളരെ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് ദൈവം അവൾ ചോദിച്ച ആൺകുട്ടി അവൾക്ക് നൽകിയെന്ന് മാത്രമല്ല പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചു മക്കളെക്കൂടി ദൈവം അവൾക്ക് നൽകി ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് പെണ്ണിനേക്കുള്ളതിനേക്കാൾ ദൈവം ഇവൾക്ക് മക്കളെ നൽകിയെന്നാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ കാര്യത്തിന് വീഴ്ച ഉണ്ടാകുകയില്ല നമ്മുടെ കാര്യം കർത്താവ് ശ്രദ്ധിക്കും മുമ്പേ എൻ്റെ രാജ്യവും നീതി അനുഷ്ക്ക അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മുടെ കർത്താവല്ലേ പറഞ്ഞത് അതുകൊണ്ട് കർത്താവിൻ്റെ കാര്യം കർത്താവിൻ്റെ മക്കളുടെ കാര്യം കർത്താവിൻ്റെ കുടുംബങ്ങളുടെ ആ കാര്യം അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അവരുടെ ഗുണകാംക്ഷികളാണ് നാമം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിൽ കർത്താവ് ചോദിക്കാതെ ഇടപെടും യോബിൻ്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി ഇതൊരു വലിയ സമവാക്യമാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിനു മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാതെ തന്നെ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ ആവശ്യമറിഞ്ഞ് കർത്താവ് നമ്മളെ മാനിക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും യാതൊരു സംശയവുമില്ല എനിക്ക് ഒരു പ്രവാചകനെ തരണം എന്നൊന്നും ഹന്ന പ്രാർത്ഥിച്ചില്ല ദേവാലയത്തിലെ ശുശ്രൂഷ അവിടെ അടിച്ചു വാരുകയും അവിടെ അവിടെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ആളായിട്ട് ആളായിട്ടെൻ്റെ മകനിരുന്നാൽ മതി എന്നാണ് അവൾ ആഗ്രഹിച്ചത് പക്ഷേ അവളുടെ കുഞ്ഞിനെ ദൈവം ലോകമറിയുന്ന ഒരു ഉന്നതനായ പ്രവാചകനായിട്ട് അവൻ്റെ പ്രാർത്ഥനയാൽ ഇടിവെട്ടിയ കാര്യം നമുക്കറിയാം ഷമുവേലിനാൽ വലിയ അത്ഭുതങ്ങൾ നടന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഷമുവേല് മരിച്ചിട്ടും പ്രവർത്തിക്കുന്ന അവൻ്റെ ഒരു സൂചന നമുക്ക് ഷൗലിൻ്റെ ജീവിതാന്ത്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തു തന്നെ ആയാലും ഒരു വലിയ പ്രവാചകനെ വലിയൊരു പ്രാർത്ഥന മനുഷ്യനെ ദൈവം ഹന്നയ്ക്ക് നൽകുവാൻ ഇടയായി അതിനാൽ ഹന്നയ്ക്ക് വലിയ മാനമുണ്ടാകാൻ ഇടയായി അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ദൈവനാമത്തിനു വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൻ്റെ മഹുത്വം ലക്ഷ്യമാക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ നാം പ്രാർത്ഥിക്കുന്നതുകൊണ്ടായില്ല നമ്മളിപ്പോലും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ അതല്ല ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അങ്ങനെയായാൽ അതിൻ്റെ അനുഗ്രഹം വളരെ വലിയതാണ് ദൂരവ്യാപകമാണ് എന്നുള്ളത് ഈ ഹന്നയിലൂടെ ക്ഷമഖലൂടെ പഠിക്കുവാൻ ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം ഇന്നുവന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ ആമേൻ